വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസി സമൂഹത്തിന്റെ ഒരു വോട്ട് പോലും കുറഞ്ഞു പോകാതിരിക്കാൻ സംഘപരിവാറുകൾ രാമക്ഷേത്രം ഇന്ത്യക്ക് സമർപ്പിക്കുകയാണ്. ഹിന്ദുത്വ നയം ബി ജെ പി സ്വീകരിക്കുമ്പോൾ മൃദു ഹിന്ദുത്വ നയം കോൺഗ്രസ് സ്വീകരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിൽ സംഘപരിവാറുകളും കോൺഗ്രസും സ്വീകരിക്കുന്ന നയം ഒന്നു തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. രാമക്ഷേത്രം ഇന്ത്യക്ക് സമർപ്പിക്കുന്നതോടെ ഒരുപറ്റം വിശ്വാസി സമൂഹത്തിന്റെ വോട്ടുകൾ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് വീഴും. മൃദു ഹിന്ദുത്വ നയം സ്വീകരിച്ച് കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബന്ധത്തിൽ ഏൽപ്പിക്കുന്ന പ്രഹരം ചെറുതാകില്ല. ലീഗ് കോൺഗ്രസിനെതിരെ തിരിയുകയും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ശക്തമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള സംശയം മാറണമെങ്കിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. നെഹ്റുവിനെയും വായിക്കണം. കേരളത്തിലെ എല്ലാ പാർലമെന്റ് സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കണം. തൂക്കു മന്ത്രിസഭ വന്നാൽ കോൺഗ്രസ് എം പിമാർ കൈപൊക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വേണ്ടിയാകും എന്ന് ബിനോയ് പറഞ്ഞു. എൽ ഡി എഫ് വിജയിച്ചാൽ കൈപൊക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കും. രണ്ട് ഗ്രൂപ്പ് അഞ്ച് ഗ്രൂപ്പായെന്ന വി എം സുധീരന്റെ പ്രസ്താവന പ്രധാനമാണെന്നും കോൺഗ്രസ് അത് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടി സ്വയം ഒന്ന് വിലയിരുത്തി കുറവുകൾ പരിഹരിച്ചാൽ തീർച്ചയായും ഒരു ഉയർച്ച പാർട്ടിക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.